എല്ലാവർക്കും നമസ്കാരം സാഫിർജൻ ഇഎക്സിൻ്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രാക്ടീസ് വർക്ക് ബുക്കിലെ ഏഷ്യൻ കമ്പ്യൂട്ടർ സൊല്യൂഷൻ എന്ന കമ്പനിയെ കുറിച്ചുള്ള പ്രാക്ടീസാണ് അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസിൽ പറയുന്നത് പൊതുവെ കോഡ് സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കോഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഒരു പ്രത്യേക കോഡ് അടിസ്ഥാനത്തിലായിരിക്കും ബില്ല് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനിക്ക് പരിചയമുള്ള ഒരു ബില്ലായിരിക്കും ഒരു കോഡായിരിക്കും കൊടുക്കുക ആ കോഡിലായിരിക്കും അതിനെ ബില്ല് അടിക്കുന്നത് അപ്പോൾ ഈ എന്താണ് ഈ സ്റ്റോക്കിനെ നമ്മൾ പ്രത്യേക പേരായിട്ട് റെക്കോർഡ് ചെയ്യാതെ അതിനെ കോഡ് രൂപത്തിലാക്കി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നോക്കാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പ്രാക്ടീസ് ബുക്ക് ഇനി ആവശ്യമുള്ളവരുണ്ടെന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇപ്പോൾ ബുക്കിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിലും നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മുടെ ഈ വർക്കിൽ തന്നിട്ടുള്ള ആദ്യം ദിസ് ഈസ് എൻ കമ്പ്യൂട്ടർ ഷോപ്പ് സ്റ്റാർട്ടഡ് വിത്ത് 5 ഷെയർ ഹോൾഡേഴ്സ് ഈച്ച് ഷെയർ ഹോൾഡേഴ്സ് ടേക്സ് 10 lakh ഈക്വലി അതായത് നമുക്ക് 5 പാർട്ട്നേഴ്സ് ഉണ്ട് 5 ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന ആളുകളുണ്ട് ഒന്ന് ഷമീർ ഒന്ന് സഹാക്ക് മറ്റൊന്ന് രാജേഷ് അമീൻ ഹരീഷ് ഓരോരുത്തരും കൊണ്ടുവന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലി അവരുടെ എമൗണ്ട് 10 lakh ആണ് അവർ ഈക്വലായിട്ട് 5 പാർട്ട്നേഴ്സും കൊണ്ടുവന്നിട്ടപ്പോൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും 2 lakh വീതം കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണിക്കേണ്ടി വരും അപ്പോൾ ഓരോരുത്തരും 2 lakh വീതം ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ടോട്ടലി ക്യാഷായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 10 lakh ആണ് അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് നേരെ റെസിപ്റ്റിലെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ റെസിപ്റ്റ് നമ്മളെടുത്ത ശേഷം ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ പാർട്ട്നേഴ്സിൻ്റെയും നമ്മൾ കൊടുക്കാം ആദ്യത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ് ഷമീറാണ് അപ്പോൾ ആൾട്ട് സി അടിച്ച് ഞാൻ ഷമീർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഷമീർസ് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൊടുത്ത ശേഷം എൻട്രി ചെയ്തിട്ട് 2 lakh എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നു നേരെ എൻട്രി ചെയ്യാം വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഇസ്ഹാക്ക് ക്യാപിറ്റൽ ഇസ്ഹാക്സ് ക്യാപിറ്റൽ ഇസ്ഹാക്കിൻ്റെ ക്യാപിറ്റലാണ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് അണ്ടർ എന്താണ് വരിക ഇസ്ഹാക്ക് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ അത് മാറിപ്പോകരുത് എൻട്രി ചെയ്യുന്നു വീണ്ടും 2 lakh നമ്മൾ കൊടുക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് ആരാണ് രാജേഷ് ക്യാപിറ്റൽ തന്നെയാണ് രാജേഷ് രാജേഷ് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൊടുത്ത ശേഷം എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്തിട്ട് രാജേഷിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 lakh അല്ലേ 2 lakh എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു വീണ്ടും ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് അമീൻസ് ക്യാപിറ്റൽ അമീൻ്റെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 2 lakh തന്നെയാണ് 2 lakh വീതം നമ്മൾ അതും കാണിക്കുന്നു അതിനിപ്പോൾ 4 പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട് ടോട്ടൽ 8 lakh ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒരാളും കൂടി കൊടുത്താലേ 10 lakh ഉള്ളൂ അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഹരീഷാണ് ഹരീഷ് ക്യാപിറ്റൽ ഹരീഷിൻ്റെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഹരീഷ് ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നു ഹരീഷിൻ്റെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 2 lakh തന്നെയാണ് ഓക്കെ അങ്ങനെ ടോട്ടലി 10 lakh ആയിട്ടുണ്ട് ഇനി ഡെബിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായി ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ടും അതിൻ്റെതായ നേരെ വന്നു കഴിഞ്ഞു ക്യാഷായിട്ട് ടോട്ടലി ഡെബിറ്റ് ആയിട്ട് നമുക്ക് 10 lakh ആയിട്ടുണ്ട് നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് നമ്മോട് തന്ന് നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ കമ്പനിയിൽ ഒരുപാട് ജോലിക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം അതായത് 10 salesmen തന്നിട്ടുണ്ട് 2 accountantmാരുണ്ട് മാനേജർ 1 സെക്യൂരിറ്റി 2 മാർക്കറ്റിംഗ് മാനേജർ 1 റിസപ്ഷനിസ്റ്റ് 1 അല്ലെ സെയിൽസ് എക്സിക്യൂട്ടീവ് 2 ഇത്രയും പേര് നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ജോയിൻ ചെയ്ത ഓരോരുത്തരെയും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററുമാണ് അതായത് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കാറ്റഗറി തന്നിട്ടുണ്ട് ഇവിടെ സെയിൽസ്മാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലേ ഇപ്പം സെയിൽസ്മാൻമാരാരൊക്കെ തന്നിട്ടുണ്ട് സനൽ റഹ്മാൻ ഷാജി ശരത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് വരുൺ സുകുമാർ അങ്ങനെയുണ്ട് മാനേജർ നവാബ് ഷെരീഫ് അപ്പോൾ ഇവരെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ടാലിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F11 അടിക്കാം
എഫ് ഒന്ന് എഫ് ഇലവനില് എഫ് വൺ അടിച്ച ശേഷം അതിലുണ്ടാവും മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ. നമ്മൾ സാധാരണ ചെയ്തതാണത് എസ് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് താഴെ പിന്നെ യൂസ് കോസ്റ്റ് സെൻറ്റർ ഫോർ ജോബ് കോസ്റ്റിംഗ് എന്നുണ്ടാവും. അത് നമ്മളിപ്പോൾ ആക്റ്റീവ് ചെയ്യണ്ട, കാരണം നമുക്ക് ആവശ്യമില്ല, കാരണം ജോബ് കോസ്റ്റിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ മെയിൻറ്റെയിൻ മോർ ദാൻ വൺ പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതും ആക്റ്റീവ് ചെയ്യുന്നു. ശേഷം കൺട്രോൾ ചെയ്യുക, അല്ല നമ്മൾ സേവ് കൊടുത്തു അല്ലേ. സേവ് കൊടുത്ത ശേഷം അത് രണ്ടും നമ്മൾ ഇസാക്കി കൊടുത്ത ശേഷം നമ്മൾ നേരെ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവുക. അക്കൗണ്ട്സ് ഇൻഫോയിൽ ആദ്യം നമ്മൾ കാറ്റഗറീസിന് വരിക, അഥവാ കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ക്രിയേറ്റ് ബട്ടൺ അടിക്കുന്നു, ക്രിയേറ്റിന് എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ ഓരോ കാറ്റഗറിയും നമ്മൾ കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നിട്ടുള്ള കാറ്റഗറി സെയിൽസ്മാൻ എന്നുള്ളതാണ്, സെയിൽസ്മാൻ. ഓക്കെ, രണ്ടാമതായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത് മാനേജേഴ്സ്, കാറ്റഗറിയാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് മാനേജർ. അടുത്തായിട്ട് മാർക്കറ്റിംഗ് മാനേജറാണ്, മാർക്കറ്റിംഗ് മാനേജർ. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജർ കൊടുത്തു. അടുത്ത് സെക്യൂരിറ്റി, സെക്യൂരിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്ത് റിസപ്ഷനിസ്റ്റ് ആണ് അടുത്ത കാറ്റഗറി തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു കാറ്റഗറിനെ കൂടി നമുക്ക് കൊടുക്കാം, റിസപ്ഷനിസ്റ്റ്. ഓക്കെ, റിസപ്ഷനിസ്റ്റ്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് സെൻറ്ററിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് കാറ്റഗറിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്ററായിട്ട് എന്തൊക്കെ കൊടുക്കേണ്ടെന്നുള്ള ഞാൻ ഈ പറയേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് തന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് സെയിൽസ്മാൻമാർ ആരൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ ഇവരൊക്കെ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നോക്കാം ചെയ്യേണ്ടത്. സെയിൽസ്മാൻ എന്ന് പറയുന്ന കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യുന്നു, സെയിൽസ്മാൻ. എന്നിട്ട് നമുക്ക് കൊടുക്കാം സെയിൽസ്മാൻമാർ ആരൊക്കെയാണെന്നുള്ളത്. ഒന്ന് സനലാണ്, സനൽ നമ്മൾ സേവ് ചെയ്യുന്നു. അടുത്തത് റഹ്മാനാണ്, റഹ്മാനി നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കൊടുക്കുന്നത്, സെയിൽസ്മാൻ ആയിട്ട് കൊടുത്തു. അടുത്ത് ശരത്താണ്, ഓക്കെ ശരത്ത്. അടുത്ത് ഷമീർ, അടുത്ത് റഷീദാണ് തന്നിട്ടുള്ളത്. റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് കിരൺ. ഓക്കെ, അടുത്ത് മുഹമ്മദ് ആണ് തന്നിട്ടുള്ളത്, മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ് തന്നിട്ടുണ്ട്. അടുത്തത് മോഹൻ, മോഹൻ തന്നിട്ടുണ്ട്. അടുത്ത് അലക്സ് ആണ്, അലക്സ് എന്ന് പറയുന്ന വ്യക്തിനെയും നമുക്ക് തന്നിട്ടുണ്ട്, അലക്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെ, കാറ്റഗറി ആയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിൽ വരാം. സെയിൽസ് എക്സിക്യൂട്ടീവിൽ വന്നിട്ട് നമുക്ക് കൊടുക്കാം, ഒന്ന് വരുൺ ആണ്, മറ്റൊന്ന് ആരാണ്, സുകുമാർ അല്ലേ, സുകുമാർ ആണ്. അപ്പോൾ അവരെയും കൊടുത്തു. അടുത്ത് മാനേജർ ആണ്, മാനേജേഴ്സ് ആയിട്ട് നമുക്ക് ആരൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് കൊടുക്കാം. മാനേജർ എന്ന് പറയുമ്പോൾ മാനേജർ നമുക്ക് ആകെ ഒരാളേ ഉള്ളൂ, മാനേജറായിട്ട് നവാബ് ഷെരീഫാണ്, നവാബ് ഷെരീഫ്. ഓക്കെ, ഒറ്റ പേരാണത്, പലരും അത് രണ്ട് പേരായിട്ട് കൊടുക്കും, അങ്ങനെയല്ല, ഒറ്റ പേരായിട്ട് കേട്ടോ. അടുത്ത് നമുക്ക് കൊടുക്കേണ്ടത് മാർക്കറ്റിംഗ് മാനേജറാണ്. മാർക്കറ്റിംഗ് മാനേജറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സുഹൈലാണ് മാർക്കറ്റിംഗ് മാനേജറായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. സുഹൈലിനെ നമ്മൾ കൊടുക്കുന്നു. അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആരാണ്, സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇതിന് കീഴിൽ അഥവാ കാറ്റഗറിന്റെ കീഴിൽ നമുക്ക് കൊടുക്കാം സെക്യൂരിറ്റി. സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നു. സെക്യൂരിറ്റിയിൽ ജാസിം ആണ് നമ്മൾ കൊടുക്കുന്നത്, ജാസിം ഒരാൾ. പിന്നെ അതുപോലെ തന്നെയാണ് സാദിഖ്, അവർ അങ്ങനെ രണ്ടാളുകൾ നമ്മൾ കൊടുത്തു. അടുത്തായിട്ട് റിസപ്ഷനിസ്റ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ള, അവസാനത്തെ ആയിട്ടാണ് നമുക്ക് റിസപ്ഷനിസ്റ്റ്. റിസപ്ഷനിസ്റ്റ് ആകാൻ നമുക്ക് രണ്ടാ ഒരാളേ ഉള്ളൂ, ഹിമയാണ്, ഹിമ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്ററും ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫേമുക്ക് ആവശ്യമുള്ള സം പ്രോപ്പർട്ടീസ് ഫോർ ഓഫീസ് യൂസ് പർപ്പസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓഫീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ വാങ്ങണം, അഥവാ ഫിക്സഡ് അസറ്റ്സ് ആണത്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഫെർണിച്ചർ, ഫാൻ, കമ്പ്യൂട്ടർ, ടൂൾസ് ആൻഡ് ഇക്യുപ്മെന്റ്, ഓരോന്നിന്റെ നേരെ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ചെയ്യേണ്ടത് പേയ്മെന്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ നേരെ പേയ്മെന്റിൽ പോവുക അല്ലെ. ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടും വൗച്ചേഴ്സിൽ വന്നിട്ട് നേരെ എഫ് ഐ പേയ്മെന്റ് എടുക്കുക. ഡെബിറ്റ് ആയിട്ട് ആ പറഞ്ഞ ഓരോ അസറ്റുകളെയും നമ്മൾ കൊടുക്കുക. അപ്പൊ ഫെർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു, അണ്ടർ ഫിക്സഡ് അസറ്റ് ആണ്. നമുക്ക് ഡെബിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, ക്രെഡിറ്റ് ആക്കരുത്, ഡെബിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. കാരണം ഒരു അസറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഡെബിറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ക്യാഷാണ്, അപ്പം നമ്മൾ ക്യാഷിനായിരിക്കണം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഡെബിറ്റ് കൊടുക്കുന്നു,
ഡെബിറ്റ് വീണ്ടും ഫാൻ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെ ഞാൻ കൊടുക്കുകയാണ്. ഫാൻ അണ്ടർ ഫിക്സഡ് അസെറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ കമ്പനി പർപ്പസിന് വേണ്ടി വാങ്ങുമ്പോൾ എന്തായാലും അതൊരു ഫിക്സഡ് അസെറ്റ് ആണ്, നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങല്ല. വീണ്ടും ഡെബിറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. അടുത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐറ്റം കാണിക്കാം. കമ്പ്യൂട്ടർ അണ്ടർ ഫിക്സഡ് അസെറ്റ് ആണ്. ഫിക്സഡ് അസെറ്റ് നമ്മൾ കാണിക്കുന്നു, എൻട്രി ചെയ്യുന്നു. നമ്മൾ കൊടുക്കേണ്ടത് 40,000 നമ്മൾ കൊടുക്കുന്നു കമ്പ്യൂട്ടർ. ഇനി അടുത്തായിട്ട് ടൂൾസ് ആൻഡ് ഇക്യുപ്മെന്റ് ആണ്. ടൂൾസ് ആൻഡ് ഇക്യുപ്മെന്റ് ഓക്കെ. ടൂൾസ് ആൻഡ് ഇക്യുപ്മെന്റ് അണ്ടർ ഫിക്സഡ് അസെറ്റ് തന്നെയാണ്. ഫിക്സഡ് അസെറ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, 12,000 ആണ് നമുക്ക് എമൗണ്ട്. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാം ക്യാഷ്. ഇപ്പൊ ടോട്ടലി 82,000 ഉണ്ട് നമുക്ക് ടോട്ടൽ അല്ലെ. 20,000 ഫെർണിച്ചർ, ഫാന് 10,000 ആണ് അല്ലെ. കമ്പ്യൂട്ടർ 40,000 ആണ്. ടൂൾസ് ആൻഡ് എക്യൂപ്മെന്റ് 12,000 ആണ്. ടോട്ടലി നമുക്ക് 82,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ക്രെഡിറ്റ് നമ്മൾ ക്യാഷ് കൊടുത്തു, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ളത് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബെസ്റ്റ് ട്രേഡേഴ്സ്. ബെസ്റ്റ് ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങണേ അഥവാ ഗുഡ്സ് വാങ്ങണേ. എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. എൽ ജി മോണിറ്റർ ഉണ്ട്, യു പി എസ് വിപ്രോ ടൂൺ കാർഡ്, അപ്പൊ തന്നെ വെബ് ക്യാമറ, കാനോൺ ലേസർ പ്രിന്റർ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോഡ് യൂസ് ചെയ്യാൻ പോവാണ്. അതായത് എൽ ജി മോണിറ്ററിന്റെ കോഡ് 011 ആണ്. അതേപോലെ തന്നെയാണ് യു പി എസ് വിപ്രോ കണ്ടോ 012 ആണ്. ട്യൂണർ കാർഡിന് 013 ആണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ കോഡ് യൂസ് ചെയ്യാൻ പോകണം. അപ്പൊ ഒരു കോഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഷോപ്പിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ബില്ലടിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റിന്റെ പേര് നമ്മൾ ഒരു പക്ഷെ നേരിട്ട് കൊടുക്കാതെ 011 ആണെങ്കിൽ 011 എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഐറ്റം നമ്മളെ ലിസ്റ്റിൽ വരും. അപ്പോ ഒരേ പ്രൊഡക്റ്റിന് ഇപ്പൊ മോണിറ്ററിന് പല കമ്പനികളുടെ മോണിറ്റർ ഉണ്ടാവും, പല ഇൻഡസ്ട്രി മോണിറ്റർ ഉണ്ടാവും. അപ്പൊ ഓരോന്നിനും അതിന്റേതായ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ നമ്മള് പേര് ഒരു പക്ഷെ എൽ ജി മോണിറ്റർ ചിലപ്പോ ഇത്ര ഇഞ്ചിന്റെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് അടിക്കണതിന് പകരം ഈ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റം വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു കോഡ് ആ ഒരു ഫേമിൽ മാത്രമേ ഒരു പക്ഷെ യൂസ് ചെയ്യുന്നുള്ളൂ. അവർക്ക് പരിചയപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ബില്ലെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അലിയാസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോ നമ്മൾ ആദ്യം പർച്ചേസിൽ പോയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അക്കൗണ്ടും വൗച്ചേഴ്സിൽ നമ്മൾ F9 അല്ലെ പർച്ചേസ് എടുക്കുക. സാധാരണ പർച്ചേസ് എടുക്കുന്നു. പർച്ചേസ് എടുത്ത ശേഷം നമ്മൾ പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുക, ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ടോ നോക്കാം. തന്നിട്ടുണ്ടല്ലേ, 500 121. ഓക്കെ, ഇങ്ങനെയാണ് ബിൽ നമ്പർ നമുക്ക് തന്നിട്ടുള്ളത്. പാർട്ടി നെയിം ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ബെസ്റ്റ് ട്രേഡേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓൾട്ട് സി അടിച്ച് ഞാൻ ബെസ്റ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ് മാറിപ്പോയത്. അതിനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഇനി എന്താണ്, ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആണോ നോക്കണം. ആക്റ്റീവ് അല്ലെങ്കിൽ മാത്രങ്ങൾ ആക്റ്റീവ് ആക്കി കൊടുക്കാം. ആക്റ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നേരെ എൻട്രി ചെയ്യുന്നു, എൻട്രി ചെയ്തിട്ട് വരിക. ഇനി പർച്ചേസ് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ സാധാരണ കൊടുക്കാറുള്ള പോലെ തന്നെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ്. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു. അതിൽ കോസ്റ്റ് സെന്റർ ആർ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് ഓൺ ആക്കി എടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഓഫ് ആക്കാനോ ആക്കി കൊടുക്കുക. ഓക്കെ, നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്ത ശേഷം ഇനി നമുക്ക് ഇനി ഓരോ ഐറ്റംസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ ഓൾട്ട് സി അടിച്ചിട്ട് ഓരോ ഐറ്റംസും കൊടുക്കുക. ഓരോ ഐറ്റംസ് കൊടുക്കുമ്പോൾ നെയിം എന്നുള്ളൊരു നമ്മൾ ഫസ്റ്റ് തന്നിട്ടുള്ള എൽ ജി മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇനി എൽ ജി മോണിറ്ററിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അളവ് 14 ഇഞ്ച് അല്ലെങ്കിൽ 22 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ കോഡിന് മാറ്റുണ്ടാവും. അപ്പൊ നമുക്ക് അലിയാസ് എന്നുള്ളവിടുത്ത് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അലിയാസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കീബോർഡിൽ F12 അടിക്കുക. F12 ഉണ്ടാവും. പിന്നെ പ്രൊവൈഡ് അലിയാസ് അലോങ് വിത്ത് നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇത് ആക്റ്റീവ് ആണ്. F12 അടിച്ചിട്ട് ഇതൊന്ന് ആക്റ്റീവ് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിവിടെ ആവശ്യമാണ്, ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കാം 011 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് നമ്മൾ പിന്നെ അണ്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർ എന്നുള്ളടത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ അണ്ടർ എന്നുള്ളടത്ത് ഞാൻ കൊടുക്കുന്നത് നമുക്ക് തന്നിട്ടുള്ളത് മോണിറ്റർ ആണ്. അണ്ടർ ആയിട്ട് ഓൾട്ട് സി അടിച്ച് നമുക്ക് മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു, LCD. ഓക്കെ, ഇനി യൂണിറ്റ് എന്നുള്ളടത്ത് നമ്മൾ സാധാരണ കൊടുക്കാറ് പോലെ തന്നെ നോസ് ആണ്. അതിനൊന്നും ഒരു മാറ്റമില്ല, നോസ് ആയിട്ട് നമുക്ക് കൊടുക്കാം.
ഓക്കെ. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളത് നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുള്ളത് 2000 ആണ്. നമ്മൾ പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് ഈ മോണിറ്ററിന് 2000 ആണ്. ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 20 ആണ്. അപ്പോൾ 20 ആണ് നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഐറ്റം നമ്മൾ കൊടുത്തു. വീണ്ടും അടുത്ത ഐറ്റം നമുക്ക് കൊടുക്കാം, UPS Wipro എന്ന് പറയുന്ന ഐറ്റമാണ്. ഓക്കെ, അലിയാസ് എന്നുള്ളിടത്ത് നമുക്ക് കൊടുക്കാം 012 കൊടുക്കാം, 012 അല്ലേ നമ്മൾ കൊടുത്തുന്നു. കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ അണ്ടറായിട്ട് കൊടുക്കാൻ തന്നിട്ടുള്ളത് UPS ആണ്. ഈ ഐറ്റത്തിന് അണ്ടറായിട്ട് UPS ആണ്. യൂണിറ്റ് എന്നുള്ളിടത്ത് നോസ് തന്നെയാണ്. നോസ് കൊടുത്ത ശേഷം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് എസ് കൊടുക്കാം. പർച്ചേസ് റേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ പർച്ചേസ് റേറ്റ് കൊടുക്കുകയാണ്. എത്രയാണ്? 1700 ആണ്. 1700 കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി 10 ആണ് തന്നിട്ടുള്ളത്. അടുത്ത ഐറ്റം ട്യൂണർ കാർഡാണ്. അപ്പോൾ ഓൾട്ട് സി അടിച്ച് നമ്മൾ ട്യൂണർ കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ട്യൂണർ കാർഡ് നമ്മൾ കൊടുക്കേണ്ടത് കാർഡ് എന്ന് പറയുന്നൊരു ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാർഡ് നമ്മൾ കൊടുക്കുക. അണ്ടറായിട്ട് കാർഡ് എന്ന് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, അലിയാസ് എന്നുള്ളിടത്ത് നമ്മൾ വിട്ടുപോയത് 013 ആണ് നമുക്ക് കൊടുക്കുന്നത്. പിന്നെ നോസ്. ഓക്കെ, ഇവിടെ നോസ് ഇട്ട് കൊടുക്കുക. നോസ് ഇട്ട് കൊടുത്ത ശേഷം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ എസ് കൊടുക്കുന്നു. പർച്ചേസ് റേറ്റ് 1200 ആണ്. 1200 കൊടുത്തിട്ട് എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് ഏകദേശം 10 എണ്ണം തന്നെയാണ് അല്ലേ. റേറ്റ് 1200 തന്നെയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി അടുത്ത് വെബ് ക്യാമറയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. വെബ് ക്യാമറ, വെബ് ക്യാമറ അണ്ടറായിട്ട് തന്നിട്ടുള്ള ക്യാമറ എന്ന് പറയുന്ന അണ്ടറിലാണ് ക്യാമറ നമ്മൾ കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുക. ഇനി നോസ് ആണ് അല്ലേ. യൂണിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ നോസ് തന്നെ കൊടുത്തു. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കാം. പർച്ചേസ് റേറ്റ് 800 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 800 കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാനുള്ളത് ഇനി എത്രയും നോക്കാം. നമുക്ക് 20 ആണ് നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ 20 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം നമുക്ക് വെബ് ക്യാമറനെ നമ്മൾ ഒരുപക്ഷെ അലിയാസ് കൊടുത്തില്ലേ നിങ്ങൾക്കൊരു ഡൗട്ട്, കോഡ് കൊടുത്തില്ല എന്നുള്ളത്. ഓക്കെ, കോഡ് കൊടുത്തില്ല. അപ്പോൾ 014 ആക്കി കൊടുത്തു കോഡ്. നേരെ എൻ്റർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കാനോൺ ലേസർ പ്രിൻ്ററാണ്. അപ്പോൾ കാനോൺ ലേസർ പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അതിന് അണ്ടർ പ്രിൻ്ററാണ് വരുന്നത് കേട്ടോ. പ്രിൻ്റർ, പ്രിൻ്റർ നമ്മൾ കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് യൂണിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് നോസ് കൊടുക്കാം. ഓക്കെ, എസ് കൊടുക്കുന്നു. നമുക്ക് പർച്ചേസ് കോസ്റ്റ് ആയിട്ട് 3000 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കതിൻ്റെ കോഡിട്ട് കൊടുക്കാം. 0015 ആണ്. 015 പ്രത്യേകം എപ്പോഴും ഇതിലും മറന്നു പോകും കേട്ടോ. നമ്മൾ കോഡ് കൊടുക്കാം, ഒരു പക്ഷേ വിട്ടുപോകും. അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, ക്വാണ്ടിറ്റി 10, ഇവിടെ റേറ്റ് വന്നിട്ടുണ്ട് 3000. ഇനി ഐറ്റംസ് ഉണ്ടെങ്കിൽ ഐറ്റംസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്തിട്ട് നേരെ വരിക, നേരെ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓരോ ഐറ്റംസിനും നമ്മൾ കോഡ് ചേർത്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് തന്നിട്ടുള്ളത് 4ാം തീയതി ഇവിടെ തന്നിട്ടുള്ളത് കാരേജ് ഇൻവേർഡ് പെയ്ഡ് ബൈ ക്യാഷ് ആണ്. ഇപ്പോൾ കാരേജ് ഇൻവേർഡ് നമ്മൾ പെയ്ഡ് ചെയ്യേണ്ട നേരെ പേയ്മെൻറ്റിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. പേയ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾട്ട് സി അടിച്ചിട്ട് കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. കാരേജ് ഇൻവേർഡ്, കാരേജ് ഇൻവേർഡിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ കൊടുക്കുന്നു. കോസ്റ്റ് സെൻറ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാനില്ല. അപ്പോൾ ഞാൻ നോക്കി കൊടുക്കണേ. നോക്കി കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. എമൗണ്ട് തന്നിട്ടുള്ളത് എത്രയാണ്? 320 ആണ്. കാരേജ് ഇൻവേർഡ് ക്രെഡിറ്റ് ക്യാഷ് ആണ്. നേരെ സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അഡ്വർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എത്രയാണ് പെയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 10000 രൂപയാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റഗറി തന്നിട്ടുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് കൊടുക്കുന്നത് ഏതിൻ്റെയൊക്കെയാണുള്ള കാറ്റഗറി തന്നിട്ടുള്ള അഡ്വർടൈസിങ് ഏജൻസീസ് ആണ്. കോസ്റ്റ് സെൻറ്ററായിട്ട് റൂബിക് അഡ്വർടൈസ്മെൻറ്റ്, ആർ ബി കോ അഡ്വർടൈസിങ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്പനികൾക്കാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് കൊടുക്കുന്നത്. 5000 5000 വെച്ച് ടോട്ടൽ 10000. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവുക, കോസ്റ്റ് കാറ്റഗറിയിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക. അവിടെ തന്നിട്ടുള്ളത് നമുക്ക് കാറ്റഗറി അഡ്വർടൈസിങ് ഏജൻസിയാണ്. അപ്പോൾ അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. ഏജൻസീസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് സെൻട്രലിൽ വരിക അല്ലേ. കോസ്റ്റ് സെൻട്രലിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കാറ്റഗറി മാറിപ്പോകരുത്. കാറ്റഗറി എന്താക്കി കൊടുക്കണം?
അഡ്വർടൈസിങ് ഏജൻസി മറ്റേതെങ്കിലും കാറ്റഗറി കാരം വന്ന് കിടക്കണം, നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റൂബിക് എന്നാണ്, റൂബിക് അഡ്വർടൈസിങ് ഏജൻസിയാണ്. അഡ്വർടൈസിങ് റൂബിക് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക അഡ്വർടൈസ്മെൻ്റ് അല്ലേ. അങ്ങനെ തന്നിട്ടുള്ള അപ്പോൾ അതേപോലെ ഞാൻ കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആർ ബി കോ ഓക്കെ, ആർ ബി കോ അഡ്വർടൈസിങ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മൾ കൊടുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നേരെ അക്കൗണ്ടും വൗച്ചേഴ്സിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ട് സി അടിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക അഡ്വർടൈസ്മെൻറ്റ് അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് ചാർജ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത് മാറിപ്പോണ്ട. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ കൊടുത്തിട്ട് ഇതെന്തായാലും ഇവിടെ ആവശ്യമാണല്ലോ അല്ലേ, കോസ്റ്റ് സെൻറ്റർ ആർ അപ്ലിക്കബിൾ ആവശ്യമാണ്, കാരണം അതാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. നമ്മൾ ടോട്ടലി 10,000 കൊടുക്കുന്നു. 10,000 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ കണ്ട കാറ്റഗറി എന്നുള്ളവർക്ക് നമ്മൾ അഡ്വർടൈസിങ് ഏജൻസി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൊടുക്കുക ആർബിക്കോ അല്ലെ, ആർബിക്കോ ഏജൻസിക്ക് എത്രയാണ് നമ്മൾ 5,000 ആണ് കൊടുക്കേണ്ടത്. അടുത്ത് റൂബിക് ഏജൻസി അഡ്വർടൈസിങ് ഏജൻസിക്ക് നമ്മൾ 5,000 കൊടുക്കും. ടോട്ടലി ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ നമ്മൾ 10,000 വന്നു. ഇനി ക്യാഷാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ക്യാഷ് ക്രെഡിറ്റ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞു, അഡ്വർടൈസ്മെൻറ്റിൻ്റെ നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് ട്രാവലിംഗ് ചാർജ്, നമുക്കുണ്ടായിട്ടുള്ള കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ട്രാവലിംഗ് ചാർജ് ടോട്ടലി 650. അവിടെ കാറ്റഗറി തന്നിട്ടുള്ള പ്രൈമറി കോസ്റ്റ് കാറ്റഗറി, പ്രൈമറി കോസ്റ്റ് കാറ്റഗറി പറഞ്ഞാൽ ടാലിയിൽ ഓൾറെഡി ഉള്ള കാറ്റഗറി, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബസ് ചാർജായിട്ട് 150, ഓട്ടോ ചാർജായിട്ട് 500. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് ഇവിടെ കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അക്കൗണ്ടിങ് ഇൻഫോയിൽ കോസ്റ്റ് സെൻറ്ററിൽ മാത്രം വന്നത് കോസ്റ്റ് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാറ്റഗറി എന്നുള്ള ഒട്ടത്ത് നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓൾറെഡി ഉള്ള പ്രൈമറി കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കൊടുക്കുകയാണ് ബസ് ചാർജ്. ബസ് ചാർജ് നമ്മൾ കൊടുക്കുന്നു. മറ്റൊന്ന് ഓട്ടോ ചാർജാണ്, ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് രണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇനി അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പേയ്മെൻറ്റിൽ വന്നിട്ട് ഡെബിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ ട്രാവലിംഗ് എക്സ്പെൻസ് ഓൾട്ട് സി അടിച്ച് നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ട്രാവലിംഗ് ചാർജ് അല്ലേ, ട്രാവലിംഗ് ചാർജാണ് തന്നിട്ടുള്ളത്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് സെൻറ്റർ ആർ അപ്ലിക്കബിൾ, നമുക്ക് ഇതിന് ആക്റ്റീവ് ആണ്. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നമ്മൾ ടോട്ടലി കൊടുക്കാം 650 അല്ലേ, 650 ആണ്. ഇനി നമുക്ക് കൊടുക്കാൻ ഇവിടെ എന്താണ് നമുക്ക് കൊടുക്കേണ്ടി വരിക, പ്രൈമറി കോസ്റ്റ് കാറ്റഗറി. എന്തൊക്കെയാണ് പ്രൈമറി കോസ്റ്റ് കാറ്റഗറിയിലുള്ളത്? ഓട്ടോ ചാർജ്, ഓട്ടോ ചാർജ് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്, നമുക്ക് കൊടുക്കാം 500 വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബസ് ചാർജായിട്ട് 150 വന്നിട്ടുള്ളത്. നമ്മൾ ടോട്ടലി ക്രെഡിറ്റ് ക്യാഷ് ആയിട്ട് സെലക്ട് ചെയ്യുക. ക്യാഷ് ക്രെഡിറ്റ് കൊടുത്ത് നേരെ എൻറ്റർ ചെയ്തു സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അല്ലേ, ഇത്രയും ചെയ്തു. അതായത് ഒരു ഈ ഒരു വർക്കിലെ ഫസ്റ്റ് പേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജ് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാം കണ്ട് ഒന്ന് മുതൽ, അതായത് ഫസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ എല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇനി നമ്മൾ അടുത്തതായിട്ട് പാർട്ട് നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പേജിൻ്റെ വർക്കാണ് ഈ ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബുക്ക് വർക്ക് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അവിടെ നിന്ന് കണ്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് പാർട്ടിക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.